എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അഖിലേട്ടൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മളെ ഫാമിലി ടാസ്കിന് ശേഷം ആർക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, എന്തെങ്കിലും തോന്നിയോ മാരാരെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഖിലേട്ടൻ പറഞ്ഞു, നമ്മളുടെ ശോഭയുടെ ഭാഗത്തു നിന്നും അതേപോലെ റനീഷയുടെ ഭാഗത്തു നിന്നും പല മാറ്റങ്ങളും കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിൽ റനീഷയുടെ മാറ്റം എന്ന് പറയുന്നത് അവർ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്, റനീഷും സെറീനയും തമ്മിലൊരു വിഷയത്തെ പറ്റിയായിരിക്കണം. പക്ഷെ ശോഭയുടെയും ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ജുനൈസിൻ്റെ ആണെങ്കിലും, ജുനൈസിന് ഇപ്പോൾ മാരാരോട് അത്ര വലിയ ദേഷ്യമോ ഒരു വൈരാഗ്യമോ ഒന്നും കാണുന്ന രീതിയിലല്ല ഇപ്പോഴത്തെ പ്രകടനം. കാരണം ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹം ചെയ്യുന്ന തെറ്റാണെന്നുള്ള ഫാമിലി ടാസ്കിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ശോഭയുടെ ഈ മാറ്റവും ജുനൈസിൻ്റെ ഈ മാറ്റവും അഖിൽ മാരാറിൻ്റെക്ക് വരുമ്പോൾ, അഖിൽ മാർ എന്ന് പറയുന്ന ഒരു ഒരു നല്ലൊരു മത്സരാർത്ഥി അല്ലെങ്കിൽ നല്ലൊരു ഗെയിമറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗെയിമിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അയാളുടെ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബാധിക്കുമോ? കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഓൾറെഡി ഓപ്പോസിറ്റ് ഒരു, അദ്ദേഹം ഇപ്പോൾ റിനോഷ് പുറത്തായപ്പോൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു ഒരാളപ്പുറത്ത് മത്സരിക്കാൻ ഇപ്പോൾ ഇല്ലാതായി. കാരണം റിനോഷ് എന്ന് പറയുന്നത് ഒരു തന്ത്രശാലിയായ ഒരു കുറുക്കൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിമിംഗ് പ്ലാൻ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തുടക്കം തൊട്ട് അദ്ദേഹം ഒരു മടിയനെ പോലെ ഇങ്ങനെ വന്ന് 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 പിന്നെ അങ്ങ് ചാർജായവരായിരുന്നു. ആ വരുന്ന സമയത്ത് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു രോഗം ബാധിച്ച് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നതിനാൽ അഖിൽ മാരാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എപ്പോഴും കൂടെ അദ്ദേഹത്തിനെ എപ്പോഴും പ്രൊവോക്ക് ചെയ്യാനാണെങ്കിലും അങ്ങനെ നിൽക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് എപ്പോഴും ഒരു വലിയൊരു എതിരാളി കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചാർജ് പുറത്തേക്ക് വരുള്ളൂ. ഇപ്പോൾ അഖിലേട്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നൊരു വ്യക്തിയാണെന്ന് സ്വയം മനസ്സിലാക്കിയ പോലെയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മളുടെ ഫാമിലി ടാസ്കിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് നോക്കുമ്പോൾ അഖിലേട്ടന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് അവിടുത്തെ ഫാമിലിയിലുള്ള ബിഗ് ബോസിലുള്ള എല്ലാ അംഗങ്ങൾക്കും അഖിലേട്ടനും മനസ്സിലായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂടുതലും ചതികൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. കാരണം അഖിലേട്ടൻ്റെ മനസ്സിൽ ഇനിയിപ്പോൾ ഞാൻ തന്നെയാണ് വിന്നറെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെയാണ് എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇപ്പോൾ ശോഭയുടെ ഒരു മാറ്റവും ജുനൈസിൻ്റെ മാറ്റവും എല്ലാം ശോഭയിലേക്ക് ഇനി പോകുന്ന ഒരു എവിക്ഷൻ ആകുന്ന ഓരോ വ്യക്തികളുടെയും വോട്ടുകൾ മറിഞ്ഞാൽ അത് വലിയൊരു മാറ്റം തന്നെയായിരിക്കും. കാരണം അഖിലേട്ടന് കിട്ടുന്ന വോട്ടിൽ നിന്നും എത്രയോ മേലേക്ക് ഇനി അങ്ങ് വോട്ട് മറിഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വോട്ട് മറയുമ്പോൾ അഖിൽ മാരാർക്ക് ഇപ്പോൾ കിട്ടുന്ന സപ്പോർട്ട് പോരായിക വരും. അപ്പോഴാണ് നമ്മൾ ഫാൻസ് എല്ലാവരും കരുതി, അല്ലെങ്കിൽ അഖിൽ മാരാരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കരുതിയിരിക്കേണ്ട സമയം. കാരണം ഇവിടെ ഓരോ വ്യക്തികൾക്കും അറിയാം അഖിൽ മാരാർക്ക് കിട്ടുന്ന വോട്ടിംഗ് നിലയും, അല്ലെങ്കിൽ ഈ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന റനീഷിക്ക് കിട്ടുന്ന വോട്ടിംഗ് നിലയും വളരെയധികം വ്യത്യാസമൊന്നുമില്ല. വോട്ടിംഗ് നില വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കൂടുതൽ ഒരു എൻ്റർടൈനറായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന അഖിലേട്ടനാണെങ്കിലും വോട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഇപ്പോഴത്തെ ഓരോ വിവരങ്ങളും വെച്ച് നോക്കുമ്പോൾ വോട്ടിംഗ് നിലയിൽ വലിയ വ്യത്യാസം വരുന്നൊന്നുമില്ല. കാരണം 700,000 വെച്ച് നോക്കുമ്പോൾ 700,000 അടുത്ത് തന്നെ റനീഷയും രണ്ടാം സ്ഥാനത്തായുള്ള ആൾക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ജുനൈസ് വരുന്നുണ്ട്, ഇപ്പോൾ ശോഭയാണെങ്കിലും കയറി വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അഖിലേട്ടനിലേക്ക് ഇപ്പോൾ ഇവരെത്തിരി സ്നേഹത്തോടു കൂടി നിൽക്കുന്നത് കാണുമ്പോൾ അതൊരു തന്ത്രമല്ലേ? ശോഭയുടെയും ജുനൈസിൻ്റെയും ഒരു തന്ത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കാണാം. അതുപോലെ തന്നെ സെറീന ഇപ്പോൾ അഖിൽ മാരാരെ അടുത്ത് ചെന്നിട്ടാണ് എല്ലാ സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നതും. ഇതൊക്കെ ഇവരുടെ ഒരു ഗെയിമിംഗ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഗെയിമിന് ഇവർക്ക് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അഖിലേട്ടനിലേക്ക് വരികയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ എപ്പിസോഡുകൾ വരുന്നതും പോകുന്നതും. അതുകൊണ്ട് കരുതിയിരിക്കുക, എല്ലാവരും റിയലായിട്ടുള്ള ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ വോട്ട് മറയട്ടെ, അല്ലെങ്കിൽ വോട്ട് എത്തിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ള രീതിയിൽ തന്നെ അഖിലേട്ടനെ നല്ലൊരു പെർഫോമറായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗെയിമറായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവരുടെയും വോട്ടിംഗ് കറക്റ്റായിട്ടുള്ള വ്യക്തിയിലേക്ക് തന്നെ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.